വൈശാഖ് ഒമ്പാട്ടിലുണ്ട് വിശദാംശങ്ങളുമായി. വൈശാഖ്, ഈ വെടികൊണ്ട സെബാസ്റ്റ്യൻ, ഒപ്പമുണ്ടായിരുന്ന ആൽബർട്ട്, ഇവർ വിശദീകരിക്കുന്നത് എന്താണ്? പോലീസും നേവിയും പറയുന്നത് എന്തൊക്കെയാണ്? രാഷ്ട്രത്, അല്പസമയം മുമ്പ് ആശുപത്രിയിൽ നേവിയുടെ ഉദ്യോഗസ്ഥരെത്തിയിരുന്നു. അവർ ഇപ്പോൾ പറയുന്നത് ഈ വെടിയുണ്ട അവരുടേതല്ല എന്നുള്ളൊരു കാര്യമാണ് അവർ ഇപ്പോൾ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദീകരണം നേവിയുടെ പി ആർ ഉൾപ്പെടെ നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പോലീസും ഇപ്പോൾ നിലവിൽ ഈ സെബാസ്റ്റ്യനെയും കൂടാതെ ബോട്ടിലുണ്ടായിരുന്ന അദ്ദേഹത്തോടൊപ്പം സഞ്ചരിച്ചിരുന്ന മറ്റ് യാത്രക്കാരുടെയും മൊഴി രേഖപ്പെടുത്തുകയാണ്. ഇത് ഇന്ന് 12 മണിയോട് കൂടിയാണ് ഈ അപകടം സംഭവിക്കുന്നത്. അവർ മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങി വരുന്നതിനിടയിൽ വെടിയുണ്ട സെബാസ്റ്റ്യന്റെ ചെവിയിൽ വന്ന് പതിക്കുകയായിരുന്നു. അതിന് തൊട്ട് പിന്നാലെ സെബാസ്റ്റ്യൻ തെറിച്ചു വീഴുന്നു, പിന്നീട് ചോര ചിന്തി, പിന്നെ അവിടെ നടത്തിയ പരിശോധനയിലാണ് ഈ വെടിയുണ്ട ലഭിക്കുന്നു. തുടർന്ന് അവർ ഫോർട്ട് കൊച്ചിയിലെ ഗൗതം ആശുപത്രിയിൽ ഇദ്ദേഹത്തെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്യുന്നു. ഏതായാലും തലനാരിഴയ്ക്ക് തന്നെയാണ് ഇദ്ദേഹം രക്ഷപ്പെടുന്നതെന്ന് പറയാം. കാരണം ആ വെടിയുണ്ട മറ്റെവിടെയെങ്കിലും ശരീരത്തിൽ ഏതെങ്കിലും തരത്തിൽ തലയിലോ മറ്റെവിടെയെങ്കിലും പതിച്ചിരുന്നെങ്കിൽ പക്ഷേ അദ്ദേഹത്തിന് ജീവൻ തന്നെ ഭീഷണിയാകുമായിരുന്നു. പക്ഷേ അത്തരത്തിലൊരു അപകടം ഇവിടെ സംഭവിച്ചിട്ടില്ല. പക്ഷേ ഇത് ഏത് തരത്തിലാണ് ഈ ഒരു ഈ വെടിയുണ്ട ഇവരുടെ ഈ ബോട്ടിലേക്ക് എത്താനുണ്ടായതും സെബാസ്റ്റ്യൻ ചെവിയിൽ പതിക്കാനുണ്ടായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട്. പോലീസ് പ്രാഥമികമായി നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലായത് ഇവിടെ നേവിയിലെ ഉദ്യോഗസ്ഥർക്ക് ഇതുമായി ബന്ധപ്പെട്ട ഫയറിംഗ് പരിശീലനം ഉൾപ്പെടെ നടന്നിരുന്നുവെന്നാണ്. പക്ഷേ അത് ഇപ്പോൾ നേവിയുടെ ഉദ്യോഗസ്ഥരെത്തിയാണ് അത്തരത്തിൽ ഇപ്പോൾ ഈ അദ്ദേഹത്തോടൊപ്പം സെബാസ്റ്റ്യനോടൊപ്പം വള്ളത്തിൽ സഞ്ചരിച്ചിരുന്ന മൈക്കിൾ അല്ലെ, എന്താ സംഭവിച്ചത്? ഇതിപ്പോ അവര് പറയുന്നത് അവരുടെ വെടിയുണ്ടല്ലോ. ഞങ്ങൾ മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങിയായിരുന്നു മത്സ്യമായിട്ട്. അപ്പോൾ ഞങ്ങൾ ആർബർ കാളമുക്ക വൈപ്പിൻ കാളമുക്ക് കാളമുക്കിലേക്ക് വന്ന വഴി ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരാൾ എന്തോ വന്ന് ഇടിച്ചു കൊണ്ടെന്ന് പറഞ്ഞ് വീണ് വീണ സമയത്ത് നോക്കുമ്പോൾ ചെവി ഇങ്ങനെ വിണ്ട് കീറി. അപ്പോൾ ഇപ്പോൾ വള്ളത്തിലുണ്ടല്ലോ ഇങ്ങനെയുള്ള സാധനങ്ങൾ, ആയുധങ്ങളൊക്കെ ഒന്നുമില്ല, ചെറുണ്ട കാറുടെയൊന്നുമില്ല. നോക്കുമ്പോൾ സമീപത്തുനിന്നൊരു പെല്ലറ്റ് കിട്ടണം. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് വെടിയാണ് കൊണ്ടുവെക്കണമെന്ന്. ആ പെല്ലറ്റ് വേണേൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ, ഇപ്പോൾ ഗൗതം ഹോസ്പിറ്റലിലാണ്. ഇപ്പോൾ മട്ടാഞ്ചേരി ഹോസ്റ്റൽ പോലീസിൽ പരാതി കൊടുത്ത് ഫോർട്ട് കൊച്ചി പറഞ്ഞിട്ടുണ്ട്. ഈ നേവൽ ഉദ്യോഗസ്ഥർ ഇപ്പോൾ നേവിയുടെ ഉദ്യോഗസ്ഥർ വന്നിട്ട് ആ വെടിയുണ്ട അവരുടേതല്ലെന്ന് പറഞ്ഞു, നിഷേധിച്ചെന്നാ തോന്നുന്നത്. അവരവിടെ സംസാരിച്ചോണ്ടിരിക്കെ നേവിക്കാരൻ നിഷേധിച്ചിരിക്കെ അപ്പോൾ ദ്രോണാചാര്യയുടെ നേരെ ഒരു സെല്ല് വരണമെങ്കിൽ ഇവർ അറിയണ്ടേ? അവരുടെ അല്ലേ പിന്നെ ആ സെല്ല്? കുഞ്ഞുകുട്ടികൾക്ക് കളിക്കണ സ്ഥലമല്ലല്ലോ നോക്കണത്. ഇത് മുന്നേ ഇത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. 80-70 കാലഘട്ടത്തിൽ ഒരെണ്ണം ഉണ്ടായതാ. ഈ സാധാരണ ഇങ്ങനെ അവർ പരിശീലനം നടത്തിയിരുന്നു, മുന്നറിയിപ്പ് തരുമായിരുന്നു. പക്ഷേ മുന്നറിയിപ്പ് വന്നിട്ടില്ല. ഏതായാലും ഇതാണ് ഇവർക്ക് വിശദീകരിക്കാനുള്ളത്. കാരണം ഇതൊരു സംഭവം, ഈ സംഭവത്തിൽ ദുരൂഹത എപ്പോഴും തുടരുകയാണ്. നേവി ഉദ്യോഗസ്ഥർ ആയി വെടിയുണ്ട അവരുടേതല്ല എന്ന് പറയുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ഇവിടെ ഇത്തരത്തിൽ ഫയറിംഗ് പരിശീലനം നടന്നിരുന്നു എന്നുള്ളൊരു വിവരങ്ങൾ കൂടി അവർക്ക് ലഭിക്കുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദമായ അന്വേഷണങ്ങളും ഉൾപ്പെടെ ഉണ്ടാകുമെന്നതിനാണ് ഇപ്പോൾ സെബാസ്റ്റ്യൻ ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിലുണ്ട്. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ മൊഴിയെടുക്കുന്നു. കൂടാതെ അദ്ദേഹത്തിൻ്റെ പരിക്ക് അത്ര ഗുരുതരമല്ല. അദ്ദേഹത്തിൻ്റെ ചെവിയിൽ ചെറിയൊരു നേരിയൊരു മുറിവ് മാത്രമാണുള്ളത്. അത് ഇപ്പോൾ നിലവിൽ മറ്റു ആശങ്കപ്പെടേണ്ട സാഹചര്യം ഒന്നുമില്ല എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നത്. അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ അതോടൊപ്പം തന്നെ ഡോക്ടർമാരും വിശദീകരിക്കുന്നത് അദ്ദേഹത്തിന് കാര്യമായ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. ആ മുറിവുകൾ ഇപ്പോൾ നിലവിൽ അവർ പരിശോധിച്ച് അതിനുവേണ്ട ചികിത്സ നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ വെടിയുണ്ട എങ്ങനെ ഈ സാഹചര്യത്തിൽ ഈ ബോട്ടിലെത്തി എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും ദുരൂഹമായി തന്നെ തുടരുന്നു. നേവിയുടെ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി, അല്പസമയം മുമ്പാണ് ഇവിടെ എത്തിയത്. 2 ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ നിന്നും അവരുടെ വെടിയുണ്ട പോലീസിൻ്റെ പക്കലുണ്ട്. അത് അവർ പരിശോധിച്ചു. ആ പരിശോധിച്ചതിൽ നിന്ന് ആ വെടിയുണ്ട തങ്ങളുടേതല്ല എന്നൊരു വാദമാണ് ഇപ്പോൾ അവർ ഉന്നയിച്ചിട്ടുള്ളത്. കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ പി ആർ ഒയുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം ഉണ്ടാകുമെന്നാണ് അവർ വിശദീകരിച്ച്. മറ്റു കാര്യങ്ങൾ അവർ പറയാൻ തയ്യാറായിട്ടില്ല. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു വെടിയുണ്ട എങ്ങനെ ഈ പറയുന്ന മത്സ്യത്തൊഴിലാളിയുടെ ബോട്ടിലും അതോടൊപ്പം മത്സ്യത്തൊഴിലാളി ശരീരത്തിലും പതിച്ചു എന്നുള്ള കാര്യത്തിൽ ഉൾപ്പെടെ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ആ അന്വേഷണത്തിലേക്ക് പോലീസും കടന്നിട്ടുണ്ട്. പോലീസ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സെബാസ്റ്റ്യൻ്റെയും കൂടാതെ മറ്റു വള്ളത്തിലുണ്ടായിരുന്ന മറ്റുള്ളവരുടെയും മൊഴി രേഖപ്പെടുത്തുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അവിടെ നിന്ന് വൈശാഖ് കോമാട്ടിലാണ് വിശദാംശങ്ങൾ നൽകിയത്. സെബാസ്റ്റ്യൻ്റെയും ഒപ്പം തന്നെ കൂടെയുണ്ടായിരുന്ന ബോട്ടിൽ സഞ്ചരിച്ചിരുന്ന മറ്റ് മത്സ്യത്തൊഴിലാളികളുടെയും ഒക്കെ പ്രതികരണം നമ്മൾ കേട്ടു. പോലീസിൻ്റെ അന്വേഷണ പരിധിയിൽ ഈ ഘട്ടത്തിൽ വരുന്ന കാര്യങ്ങളെക്കുറിച്ച് കൂടിയാണ് വൈശാഖ് പറഞ്ഞത്.